ഹലോ, നമസ്കാരമുണ്ട്. അപ്പൊ ഇന്ന് ശരിക്കും മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് നിന്നുള്ള ഒരു വീഡിയോ വരേണ്ടതാണ്. അപ്പോ എനിക്കത് ഇടാൻ സാധിച്ചില്ല. കാരണം ഞാന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിയിട്ട് കൊച്ചിയിൽ നിന്നലെ രാത്രി മൂന്നാർക്ക് ഡ്രൈവ് ചെയ്ത് വന്ന് ഇവിടെ ഇപ്പൊ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണുള്ളത്. ഇനി അടുത്ത ഒരാഴ്ച ഞാൻ മൂന്നാറിലെ ഒന്ന് രണ്ട് റിസോർട്ടുകളിലായിട്ട് ഇതേപോലെ വേറെ സൈറ്റ് സീയിങ് പരിപാടികളൊന്നുമില്ല. നമ്മുടെ റിസോർട്ടുകളും ബാക്കിയുള്ള ഹോട്ടലുകളും ഒക്കെ തുറക്കാനായിട്ട് സർക്കാർ നിർദ്ദേശമുണ്ട്. സർക്കാർ നിർദ്ദേശം പാലിച്ച് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കൊച്ചിയിൽ മാരിയറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യാം, എങ്ങനെ യാത്ര ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കരുതണം, നമ്മൾ പോയി താമസിക്കുന്ന ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നമ്മളുടെ സുരക്ഷയ്ക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിലൊരു വീഡിയോയുമായിട്ട് വരാതിരിക്കാൻ എനിക്ക് തോന്നാത്തത് കൊണ്ടും ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയും മറ്റുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടും മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഇടുന്നത്. ഈ കാണുന്ന ട്രീ ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. മുമ്പിൽ നിങ്ങൾക്ക് കാണാം, തേയിലത്തോട്ടമാണ്, ഓറഞ്ച് മരങ്ങൾ നിൽക്കുന്നു. അതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓറഞ്ച് ഉണ്ട് കേട്ടോ, കാണാം നിങ്ങൾക്ക്. ആ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതേവിടെ ഇങ്ങനെ രാവിലെ ഒക്കെ നല്ല കോടയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഫുൾ ചീവിയറുകൾ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചത് ആ കോട്ടേജിലാണ്. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ ഇന്ന് രാവിലെ ഈ കാണുന്ന ട്രീ ഹൗസിലേക്ക് ഞങ്ങൾ വന്നു. അപ്പോൾ ഈ ട്രീ ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതേപോലെയുള്ള പടികൾ കയറി 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 വേണം നമ്മൾ ഈ ട്രീ ഹൗസിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ആക്ച്വലി നാളെ ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമുക്ക് വർക്ക് ഫ്രം റിസോർട്ട് ആണ് സംഭവം ഇവിടെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ മരം കണ്ട, ഇതിങ്ങനെ ഞാൻ നടക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആടും. ഇതിനുള്ളിൽ കൂടെയൊക്കെയാണ് മരം പോയിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഫ്രം രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, പിന്നെ നാളത്തേക്കുള്ള വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാളത്തേക്കുള്ള വീഡിയോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ആംബിയൻസിലിരുന്ന് വർക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ കോഫിയൊക്കെ കുടിച്ച് ഒരു പുസ്തകമൊക്കെ വായിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് സുഖമായിരിക്കും. അതിനിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. മഴ 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 അങ്ങനെ തണുപ്പ് കയറി വരും, കോട കയറി വരും, കിട്ടില്ലനായിരിക്കും. എൻ്റെ ഒരു എൻ്റെ ശരിക്കും ഒരു വലിയൊരു ഡ്രീമാണ് ഞാൻ ക്വാറന്റൈൻ ഇവിടെ വന്നിരിക്കണം എന്ന് ആലോചിച്ചിരുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ക്വാറന്റൈനിൽ നമുക്ക് ഡൽഹിയിൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ക്വാറന്റൈനൊക്കെ ഇവിടെ വന്ന് ചെയ്തേനെ. കാരണം ഇവിടെ പല റിസോർട്ടുകളിലും ക്വാറന്റൈൻ സംവിധാനങ്ങൾ വരെയുണ്ട്. ജീവനക്കാരൊക്കെ നമുക്ക് ഫുഡ് ഇവിടെ കൊണ്ടുതരും. എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഹെൽത്ത് പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് എല്ലായിടത്തും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇരുന്ന കസേരയും ഈ സാധനങ്ങളും ഈ മേശയും ഇവിടെ തൂണുകളും അകത്ത് സംഭവങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ സാനിറ്റൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ റൂം കാണിക്കാം, അകത്ത് നിങ്ങൾക്ക് റൂം കാണാം. റൂമിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാം. ഈ കാണുന്നതൊക്കെ ഏലമാണ്, ഏലം പ്ലാന്റേഷനാണ്. ഇത് ഇപ്പുറത്തും ഉണ്ട് മരം. ഇങ്ങനെയുള്ള ഈ രണ്ട് മരങ്ങൾക്കിടയിലാണ് ഈ ഒരു ട്രീ ഹൗസ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ കാണുന്നത് വേറൊരു ട്രീ ഹൗസ് ആണ്, അത് ആ മരത്തിലാണ് ആയിരിക്കുന്നത്. ഏലം പ്ലാന്റേഷൻ്റെ സൈഡിലായിട്ടാണ് ആ ട്രീ ഹൗസ്. ഇപ്പുറത്ത് വേറൊരു കോട്ടേജ് ഉണ്ട്. ഇതൊരു ട്രീ ഹൗസ് ആണ്, പക്ഷേ ഇതൊരു കോട്ടേജ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഈ ഒരു പില്ലറിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വന്യമായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങ് ദൂരെ നമുക്ക് അവിടെ മലയാണ് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഗ്യാപ് റോഡിൻ്റെ ഒരു ഭാഗമാണ് ആ കാണാൻ സാധിക്കുന്നത് അവിടെ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ നാല് ഭാഗത്തും നോക്കിയാലും നമുക്ക് റൂം കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. ഇനി നമുക്ക് ഞാനിപ്പോൾ റൂമും കൂടെ കാണിച്ചു തരാം. ശരിക്കും ഇതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റിസോർട്ടുകളിലൊന്നാണ് മൂന്നാറിലെ ഈ ഒരു ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഈ റിസോർട്ട്. നെക്സ്റ്റ് ഐ വിൽ ഷോ യു ദ റൂം. വളരെ ചെറിയ റൂമാണ്, പക്ഷേ ട്രീ ഹൗസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. എല്ലാം വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കാണുന്ന ആ കോട്ടേജ് നല്ല വലിയ റൂമാണ്. ഞാനത് വീഡിയോ ഇടുമ്പോഴത്തേക്കിനും ആ റൂം വീഡിയോയിൽ കാണിക്കാം. ഇനിയിപ്പോൾ റൂമിൽ കയറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട്, അതിലുപരിയായിട്ട് ഇത് കണ്ടില്ലേ, ഗ്ലൗസ്, മാസ്ക്, ഹാൻഡ് സാനിറ്റൈസർ അടക്കം ഇതിനകത്ത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ എന്റെ വാച്ച് ഇരിക്കുന്നു. ഇവിടെ ടീ കോഫി മേക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോണുണ്ട്, പിന്നെ ബെഡ് സംഭവങ്ങളൊക്കെ. ഓരോ ഗസ്റ്റും വന്നു പോയതിനു ശേഷം പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്ത് റൂമൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ആ ഒരു ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും റിസോർട്ടുകളിലൊക്കെ ചെയ്യുന്നത്. അത് അത്യാവശ്യം പൈസ വാങ്ങുന്ന റിസോർട്ടുകളിൽ മാത്രമേ അത്രയൊക്കെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ഇനിയും സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഉള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ശരിക്കും പലർക്കും സംശയമുണ്ട്. അതൊക്കെ നോക്കണം, അതൊക്കെ നോക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് ബാത്റൂം. ബാത്റൂം അവിടെ അകത്ത് ശ്വേത കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, ഒന്നായിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ മാസ്ക്, ഇതിവിടെ കഴുകി ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയൊരു മാസ്ക് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു ഇതിനകത്ത്? ആ കെയർ ബീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിനകത്ത് നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അടക്കമുള്ള ഒരു മാസ്ക് ആണ് ഇത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം ഇവിടെ നിന്ന നിപ്പിൽ ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ നല്ല തകർപ്പൻ മഴ തുടങ്ങിയത്. മഴയെ മാത്രമല്ല, മഴയും കോടയും മൊത്തത്തിലിപ്പം നല്ല ബഹളമായി ഇവിടെ ചീഴൊക്കെ ആയിട്ട്. ശരിക്കും ഒരു പ്രകൃതിയുടെ ആ ഒരു ഭയങ്കര ഒരു വിളയാട്ടം അല്ല, ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വളരെ മികച്ച രീതിയിൽ ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. രാവിലെ കുറച്ചു നേരം വെയിലായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയായി, പിന്നെ ഇപ്പം മഴയും കോടയുമായി. മഴ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മഴ നിന്ന് കോട മാത്രമാവും, കുറച്ച് കഴിയുമ്പോൾ വെയിലാവും. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, അമേസിങ് എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ വീഡിയോ എഡിറ്റിംഗ് നടത്താൻ പോകുന്നു, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴ കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് ഒപ്പം ഒരു നല്ല ചൂട് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ലെമൺ ടീ ഒക്കെ ഇട്ട് കുടിച്ച് ആ അന്യ ഫീലിംഗ് ആയിരിക്കും. കുളി കഴിഞ്ഞ ചേറെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി മുടിയൊക്കെ തുടങ്ങി നല്ലതായിട്ട്. അപ്പൊ ഇതാണ് ബാത്റൂം, ചെറിയ ബാത്റൂമാണ്. പക്ഷെ മറ്റേ റൂം അടിപൊളിയായിരുന്നു, വലുതായിരുന്നു അല്ലേ. ഇത് ട്രീ ഹൗസ്, ഇത് ട്രീ ഹൗസ് ആണ്. ഇത് കുലുങ്ങുന്നുണ്ട്, അതാണ് ശ്വേതക്ക് പേടി. എനിക്ക് മനസ്സിലായി, ഇതിങ്ങനെ കാറ്റടിക്കുമ്പോ ഇതിങ്ങനെ കുലുങ്ങും. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ പോലും ഇത് കുലുങ്ങും ചെറുതായിട്ട്. അതാണ് ഈ ഒരു ട്രീ ഹൗസിന്റെ പ്രത്യേകത. സോ ഇപ്പുറത്ത് ഇവിടെ പുറത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പൊ ഡ്രിസ്ലിംഗ് നടക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ കോട വന്ന് ഇറങ്ങിപ്പോകും, ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെങ്ങ് പോകുന്നില്ല, നമ്മൾ ഇതിനെ ഉള്ളിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെലവഴിക്കാൻ പോകുന്നത്. ഈ ഒരു റിസോർട്ടിനകത്ത് ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള റിസോർട്ടുകളും ഹോട്ടലാണെങ്കിലും എവിടെയാണെങ്കിലും സ്വിമ്മിംഗ് പൂൾ അടക്കം എല്ലാം ക്ലോസ്ഡ് ആണ്. സ്വിമ്മിംഗ് പൂള്, സ്പായ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും അതനുസരിച്ചുള്ള റേറ്റ് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ എല്ലാ റിസോർട്ടുകളും സെല്ല് ചെയ്യുന്നത്. കാരണം ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അത് അവർക്കെല്ലാവർക്കും എല്ലാ ഇൻഡസ്ട്രിയും വളരെയധികം മോശം അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ടൂറിസം ഇൻഡസ്ട്രി ശരിക്കും സർക്കാർ അതിനുവേണ്ടിയാണ് ഈ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാലം കൊറോണയ്ക്കൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കൊറോണയ്ക്കൊപ്പം സഞ്ചരിക്കുക, നമ്മൾ മാക്സിമം കെയർ എടുത്ത് നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് സാധിക്കാനുള്ളത്. ഈ ഒരു റിസോർട്ടിൽ തന്നെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട്. മൂന്നാറിൽ പല റിസോർട്ടുകളിലും പല ആളുകളും വന്ന് താമസിക്കുന്നുണ്ട്. പരമാവധി പുറമേ ഉള്ള യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലും റിസോർട്ടുകളിലൊക്കെ പോയിട്ട് ചുമ്മാ ഒരു രണ്ട് മൂന്ന് ദിവസം വെറുതെ ഫാമിലിയായിട്ട് തന്നെ പോയിരിക്കുക. ഇപ്പോൾ നല്ല വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ഭക്ഷണം കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി യാത്രകൾ ഇത്തരത്തിലൊക്കെ മാറ്റി, പല രീതിയിൽ മാറ്റി എങ്ങനെ ഈ കോവിഡ് കാലത്ത് യാത്ര ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നതും. സോ സ്റ്റേ സേഫ് എവരിബഡി, എല്ലാവരും എല്ലാം നല്ലത് വരട്ടെ, എത്രയും പെട്ടെന്ന് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നാളെ വീണ്ടും നമുക്ക് കോഴിക്കോട് നിന്നുള്ള വീഡിയോ, അതിന് ശേഷം മലപ്പുറത്ത് നിന്നുള്ള രണ്ട് വീഡിയോസ് വരുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തെ വീഡിയോസ് വരുന്നുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ മൂന്നാറിലേക്ക് വരുന്നത്. അപ്പം കുറച്ച് ദിവസത്തെ വീഡിയോകളൊക്കെ വരാനുണ്ട്, അതൊക്കെ എനിക്ക് ഇനി എഡിറ്റ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഇന്ന് ഫുൾ എഡിറ്റിംഗ് പരിപാടികളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഇന്നിവിടെ ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ബൈ.
ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് ഇന്ന് നിങ്ങളോട് മാത്രമാണ് ഇൻസ്പയർ ചെയ്യാൻ ഒരു ചെറിയ വീഡിയോ വരുന്നത്. ഈ കാണുന്ന ത്രിയാവശ്യത്തിലാണ് ഞാൻ താമസിക്കുന്നത്. മുമ്പിൽ വേണ്ടി കാണാം തേയില തോട്ടമാണ്.